കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം വാക്യം രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം യേശുക്രിസ്തുവിന്റെ ഒലുമല പ്രഭാഷണം എന്നാണ് അറിയപ്പെടുന്നത് ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് അത് എപ്പോൾ സംഭവിക്കും രണ്ട് നിന്റെ വരവ് എപ്പോൾ മൂന്ന് ലോകാവസാനത്തിന് അടയാളം എന്ത് ഒന്നാമത്തെ ചോദ്യം യരിശിലേം ദേവാലയത്തോടുള്ള ബന്ധത്തിലുള്ളതാണ് അത് സംഭവിച്ചു കഴിഞ്ഞതും രണ്ടും മൂന്നും ചോദ്യങ്ങളുടെ നിറവേറൽ ഇനി സംഭവിക്കാനിരിക്കുന്നതുമാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് സഭയുടെ പ്രഥമ പ്രത്യാശയാണ് സ്ഫടിക തുല്യമായ ജീവിതത്തിന്റെയും സ്പഷ്ടമായ ഉണർവിന്റെയും ലക്ഷണമാണ് ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാനും ഉണരാനുമുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് സഭ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മഷികയുടെ ഒന്നാം വരവിന് വേണ്ടിയാണ് യഹൂദന്മാർ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് മറ്റൊരു കൂട്ടരാകട്ടെ ഗഹനമായി ഗവേഷണം നടത്തുന്നത് എതിർ ക്രിസ്തുവിന്റെ ആഗമനം വിളിച്ചറിയിക്കേണ്ടതിനുമാണ് ഇങ്ങനെയുള്ള ചിന്തകൾ പ്രബലപ്പെടുമ്പോൾ ദൗത്യം മറന്ന് ആലസ്യത്തിലായിരിക്കുന്ന സഭ വ്യക്തമായ പ്രവർത്തന പദ്ധതികളോടെ ഉണർന്ന് ഉത്സഹരാകേണ്ടത് അടിയന്തര ആവശ്യമാണ് എന്തെന്നാൽ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവും ഉദ്ദേശവും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നും ഭൂമുഖത്തുണ്ട് അവരുടെ അടുക്കൽ സുവിശേഷം എത്താത്തിടത്തോളം കർത്താവിൻ്റെ വരവ് താമസിക്കും സാധ്യമായതെല്ലാം ഉപയോഗിച്ച് സുവിശേഷം നമുക്ക് എത്തിക്കാം അപ്പോൾ നമ്മുടെ കർത്താവ് വേഗം വരുവാനിടയാകും സ്വർഗീയ പിതാവേ അവിടുത്തെ വരവിനായി ഞങ്ങൾ ഒരുങ്ങി കാത്തിരിക്കുമ്പോൾ തന്നെ കർത്താവിനെ പറ്റിയുള്ള സാക്ഷ്യം ഞങ്ങളെ ലാവോളം അറിയിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു അതിനായി കൃപതെന്ന് സഹായിക്കും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ